Hi friends, pudiyoru video ilekku swagatham. Appo nammada application open aayittundu. Application open aayirumbo ingane oru interface varum. Naal option aanu ivide kaanunnathu. Appo namukku first option undu, start ennulla oru option undu. Adu click cheyanam. Click cheythu kayumbo mugalile preview ennoru sambhavam kaanan pattum. Avade namukku Syntech Media ennu type cheyya. Adhaayathu ningalkku endaanu type cheyyendathu. Message endaano adu type cheyya. Appo njan ivide Syntech Media 4 ennu type cheyyunnu. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും സിൻടെക് മീഡിയ എന്ന് പല പല ഫോണ്ടുകളിൽ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമുക്ക് വാട്സാപ്പിൽ സെൻഡ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ കോപ്പി ചെയ്ത് മെസ്സേജായിട്ട് വിടാൻ പറ്റും. ഇൻസ്റ്റഗ്രാമിലും ഇത് സെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവരും ഒന്ന് കണ്ട് നോക്കാം. സംഭവം കിട്ടുന്ന സംഭവം തന്നെയാണ്. അപ്പോൾ നമുക്ക് വാട്സാപ്പിലൊക്കെ പെട്ടെന്ന് നമുക്ക് പലരും നമുക്ക് പല പല സ്റ്റൈലുകളിലുള്ള ഫോണ്ടുകളൊക്കെ സെൻഡ് ചെയ്ത് തരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അടുത്ത രണ്ടാമത്തെ ഒരു ഓപ്ഷനാണ്, അടിയിലാണ് ചുമന്ന കളറിൽ കാണുന്ന രണ്ടാമത്തെ ഓപ്ഷനാണ്. അത് സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലെ വരുമ്പോൾ അതായത് വെറൈറ്റി സംഭവങ്ങളാണ് വരുന്നത്. അതായത് ആർട്ട് എന്ന് പറഞ്ഞ സംഭവമാണ്. അപ്പോൾ ലെറ്ററുകൾ വെച്ചുള്ള ഒരാൾട്ടാണ്. പിന്നെ മൂന്നാമത്തേണ്. മൂന്നാമത്തേന് നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുക, മെസ്സേജ് എന്താണോ അത് ടൈപ്പ് ചെയ്യുക. ഇപ്പം ഞാൻ വീണ്ടും സിൻടെക് മീഡിയ ടൈപ്പ് ചെയ്യണം. അപ്പോൾ ഇവിടെ കുറേ ഫോണ്ടുകൾ പല പല സ്റ്റൈലുകൾ കാണാൻ പറ്റും. അപ്പോൾ ഈ ഇത് ഏത് ആപ്പാണ്, ഇതിനെക്കുറിച്ചുള്ള ആപ്പിനെ കുറിച്ചുള്ള ഇൻഫർമേഷനൊക്കെ ഞാൻ ലാസ്റ്റാണ് പറയുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. ആരും ബോറടിക്കുന്ന രീതിയിലൊന്നും ഉദ്ദേശിക്കേണ്ട, കാരണം മൊത്തത്തിൽ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇത് മൊത്തത്തിൽ കാണിക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് വരുന്ന അടുത്ത റെഡ് കളറിലുള്ള ബട്ടൺ അമർത്തി കഴിയുമ്പോൾ നമുക്ക് നമ്പറുകളാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്പറുകളുടെ അവിടെ നമ്മൾ പല ലെറ്ററുകളും ടൈപ്പ് ചെയ്താൽ അത് ഓഫായി പോകും ആപ്ലിക്കേഷൻ. അപ്പോൾ നമുക്ക് പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ കുറച്ച് ഓപ്ഷനാണ്. അതായത് നമ്മളുടെ ഫോണിലുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് അവർ ഉണ്ടാക്കിയേക്കണതാണ്. അതായത് ഹാപ്പി എന്നുള്ളവർ, പിന്നെ അടുത്ത് ലവ് എന്നുള്ളത്, അതായത് ഓരോ സംഭവങ്ങളും ഓരോ സീനിനനുസരിച്ച് അവർ ഉണ്ടാക്കി വെച്ചേക്കണതാണ്. അപ്പോൾ അതൊരൊക്കെ ഇടയിലെ സംഭവമാണ്. പിന്നെ സോറി എന്നൊക്കെ പറഞ്ഞിട്ട് ലെറ്ററുകളൊക്കെ വെച്ചുള്ള എഴുതിയേക്കണതാണ്. പിന്നെ ഹാപ്പി ന്യൂ ഇയർ ഉണ്ട്. അതുകൂടാതെ അടുത്തൊരു സംഭവം കാണിക്കുന്നുണ്ട്. പിന്നെ സാഡ് എന്നുള്ളതുണ്ട്, പിന്നെ ഡാൻസ് എന്നുള്ളതുണ്ട്. അപ്പോൾ ഇതൊക്കെ എല്ലാവരും നമ്മളുടെ ഫോണ്ടുകൾ വെച്ച് തന്നെ ഉണ്ടാക്കിയേക്കണതാണ്. അപ്പോൾ ഇങ്ങനെ അഞ്ച് ഓപ്ഷനുകളാണ് ഇതിലുള്ളത്. അപ്പോൾ സംഭവം കിട്ടുന്ന സംഭവം തന്നെയാണ്. അപ്പോൾ എനിക്ക് ഇതിൽ പറയാനുള്ളത്, എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കും കൂടി അമർത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ താഴെ ലൈക്ക് ചെയ്യുക. പിന്നെ കുറച്ച് താഴെ കാണാൻ പറ്റും കമൻ്റ് എന്നുള്ളത്, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട സിമ്പൽ ഏതാണോ അത് സെലക്ട് ചെയ്യുക. ഫോണിൽ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ മൂന്ന് ഓപ്ഷൻ കാണും. അതിൽ രണ്ടാമത് കാണുന്നതാണ് വാട്സാപ്പിൻ്റെ ചിഹ്നം നിങ്ങൾക്ക് കാണാൻ പറ്റും. രണ്ടാമത് കാണുന്നത് റെഡ് കളറിൽ, ഞാനിവിടെ കാണിച്ചു തരാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ താഴെ സെൻഡ് ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ അവിടെ നമ്മൾ ചാറ്റിംഗ് ഓപ്ഷനിൽ ഓട്ടോമാറ്റിക്കായിട്ട് സെൻഡിങ് വരും. അപ്പോൾ നമുക്ക് അങ്ങനെയാണ് വാട്സാപ്പിൽ സെൻഡ് ചെയ്യണത്. അതുകൂടാതെ തൊട്ടപ്പുറത്ത് ഇൻസ്റ്റാഗ്രാം ഉണ്ട്, അത് വേണം ചെയ്യാം. തൊട്ട് ആയിരുന്ന ലെഫ്റ്റ് സൈഡിൽ കോപ്പി ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് കൂടി കൂടി ഞാൻ കാണിച്ചു തരാം. നമുക്ക് കോപ്പി ചെയ്തു, അതിനുശേഷം പേസ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ അവിടെ പേസ്റ്റായി വരും. സെൻഡ് കൊടുത്താൽ സംഗതി ഓക്കെ ആയിട്ട് വരും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ സംഭവം. അപ്പോൾ നമ്മൾ നേരെ പ്ലേ സ്റ്റോർ എടുത്തിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട സംഭവം ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ നാലാമതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മളുടെ സംഭവം. അതായത് വാട്സാപ്പിന് വേണ്ടിയുള്ള സംഭവമാണ് അവർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാണ് സ്റ്റൈലിഷ് ടെക്സ്റ്റ് ഫോർ വാട്സാപ്പ് ഫാൻസി ടെക്സ്റ്റ് ജനറേറ്റർ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നിങ്ങളെല്ലാവരും ഇൻസ്റ്റാളേഷൻ ചെയ്യുക, എന്നിട്ട് ഉപയോഗിച്ച് നോക്കുക. ഉപയോഗിച്ച് നോക്കിയിട്ട് ഈ വീഡിയോ കണ്ടിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോയ്ക്കായി എല്ലാവരും കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.